നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സൂരജ് ചോളക്കലാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡാഡൂസ് കോർണർ എന്ന ഈ ഒരു ചാനലിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് മൊബൈലിൽ നിന്നുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോ എല്ലാ സ്ഥലത്തും കോവിഡ് പരന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ഡോസ് അതേപോലെ തന്നെ സെക്കൻഡ് ഡോസ് എടുത്ത ആളുകളുണ്ടാവും. ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് കോവിഡ് വാക്സിനേഷന്റെ ഫസ്റ്റ് ഡോസിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കാവുന്നതാണ്. വളരെ നിഷ്പ്രയാസം തന്നെ. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അറിയാം. www.covin.gov.in എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും ആധാറും വെച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് OTP വരും. OTP വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്ലോട്ട് കണ്ടുപിടിക്കുന്നത്. ആ സ്ലോട്ട് എവിടെയാണോ കണ്ടുപിടിച്ചുള്ളത് എന്ന് വെച്ചാൽ അവിടെ പോയി നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നു. വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കോണ്ടാക്ട്സ് സേവ് ചെയ്യുന്ന ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു നമ്പർ നമ്മുടെ മൊബൈലിലെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്യേണ്ടതുണ്ട്. ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്പർ ശ്രദ്ധിക്കുക, 9013151515. അത് നമ്മൾ സേവ് ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട പേരിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ എൻ്റെ കോണ്ടാക്ട്സിൽ ഞാൻ MyGOV കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്ന് സേവ് ചെയ്യുകയാണ്. ഓക്കെ, അത് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈലിൽ തന്നെയുള്ള നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ അടിച്ചു കൊടുത്ത MyGOV കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൻ്റെ ഫോട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൈ ഗവൺമെൻറ് കൊറോണ ഹെൽപ്പ് ഡെസ്ക് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യേണ്ടതുണ്ട്. കോവിഡ് സർട്ടിഫിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നു. അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് ഒരു റിപ്ലൈ മെസ്സേജ് വരും. ഓക്കെ, ഈ നമ്പറിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ OTP നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം. 7765119. അത് നമ്മൾ ഈ വാട്സപ്പിൽ തന്നെ നമ്മൾ തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട് ഈ നമ്പറിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ നമുക്ക് എത്ര ആളുകളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആ ആളുകളുടെ പേര് മുഴുവനായിട്ടും ഇതിൽ അവർ റിപ്ലൈ ആയിട്ട് അയച്ചു തരും. അതിൽ ആരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അവർ പറയുന്നുണ്ട് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നമ്പർ എത്രയാണോ നമ്പർ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 1, 2, 3, 4 എണ്ണമാണ് ഈ നമ്പറുമായിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ 1 എന്ന് റിപ്ലൈ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഹിയർ ഈസ് യുവർ COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഡു യു വാണ്ട് ടു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഫോർ അതർ മെമ്പേഴ്സ്. ബാക്കിയുള്ള ആളുകളത് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ താഴെ എനിക്ക് ആ 1 എന്ന് പറയുന്ന ആളുടെ നേരെ ചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ആളുടെ പേരും വയസ്സ് ജെൻഡർ അതേപോലെ തന്നെ ID നമ്മുടെ ഹെൽത്ത് ID റഫറൻസ് ID
വാക്സിനേഷൻ ഡീറ്റെയിൽ, അതായത് വാക്സിൻ്റെ പേരുണ്ടാവും, അതിൻ്റെ ആദ്യ ഡോസിൻ്റെ ഡേറ്റ് ഉണ്ടാവും, അതെടുത്ത ആളുടെ പേരുണ്ടാവും, അതേപോലെ തന്നെ എവിടെയാണ് സ്ഥലം എന്നുള്ളതുണ്ടാവും. അടുത്തത് നമ്മൾ എടുക്കേണ്ട ഡേറ്റ് കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ താഴെ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും. ആ ഫോട്ടോ നമുക്ക് സ്കാൻ ചെയ്ത് ക്യു ആർ കോഡാണത്, സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം നമ്മുടെ കോവിഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ ഐ ഡി അവർ സെൻഡ് ചെയ്തു തരും. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് നമ്മുടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നമുക്ക് മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് വളരെ ആവശ്യം അധികമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വാക്സിനേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ മൊബൈലിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ മറക്കാതെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. നന്ദി, നമസ്കാരം.